ബജറ്റ് തയ്യാറാക്കുമ്പോൾ പ്രതിപക്ഷാംഗങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്ന് ആരോപിച്ചാണ് പഠന പഞ്ചായത്തിന്റെ ബജറ്റ് ചർച്ച സി പി എം ഉൾപ്പെടുന്ന പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഭരണപക്ഷവും ആരോപിച്ചു. മുന്നൊരുക്കങ്ങളോ ചർച്ചകളോ ഇല്ലാതെ ബജറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചു എന്നാരോപിച്ചാണ് പഠന പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ചത്. വൈസ് പ്രസിഡന്റ് ടി കെ സുബൈദ ബജറ്റ് അവതരണം പൂർത്തിയാക്കിയ ഉടനെ തന്നെ ബഹിഷ്കരണ തീരുമാനം അറിയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോവുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ ഒന്നും പൂർത്തിയാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞത് പരിശോധിച്ചു നോക്കിയാൽ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ വേളയിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഈ ഭരണസമിതി തയ്യാറായിട്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശുചിത്വ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒരു കണിക പോലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാത്ത ഒരു ഭരണസമിതിയായി നമ്മുടെ ഭരണസമിതി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം പാടെ നിഷേധിച്ച് ഭരണപക്ഷവും രംഗത്തെത്തി. മാതൃകാപരമായ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റിനെതിരെ ആക്ഷേപങ്ങളൊന്നും പറയാനില്ലാത്തതിനാലാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതെന്ന് ക്ഷേമകാര്യ സമിതി ചെയർമാൻ പി വി മുഹമ്മദ് അസ്ലം പറഞ്ഞു. തികച്ചും മാതൃകാപരമായിട്ടുള്ള ഈ ബജറ്റിനെ കുറിച്ച് അവർക്ക് വിഷയ ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ്, ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഇറങ്ങിപ്പോയതെന്നാണ് എനിക്കത് സംബന്ധമായി സൂചിപ്പിക്കാൻ. എല്ലാ വിഭാഗം ആളുകളെയും ദുർബല വിഭാഗങ്ങളെയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി നാടിൻ്റെ സർവോന്മുഖമായ വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ബജറ്റ് കഴിഞ്ഞ ഡിസംബറിൽ അംഗീകരിച്ചിട്ടുള്ള പദ്ധതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അംഗീകാരം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ്.